അല്ല ഇത് സംഭവം എന്താ പറയുക, ഇതിൻ്റെ ഒരു ഭയങ്കര സൈക്കോളജി ഉണ്ട്. ഇപ്പം നമ്മളെ കുറിച്ച് ഒരാൾ മോശം പറയുമ്പോൾ നമ്മൾ ഇപ്പം ഉദാഹരണത്തിന് ഇപ്പം എന്നെയും ബ്രോയെയും കുറിച്ച് ഇത് പറയുന്നു, അതായത് നമ്മൾ ഒരുമിച്ച് നടക്കുന്നതോ ഒരുമിച്ച് സംസാരിക്കുന്നതോ ഇഷ്ടമില്ലാത്തത് കൊണ്ട് വേറെ രീതിയിൽ പറയുന്നത് നോക്കിയാൽ, ഇതിപ്പോൾ കഥ വേറെയാണ്, ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾ വേറെ ചിന്തിക്കരുത്. പക്ഷേ ഞാനത് മൈൻഡ് ചെയ്യാതെ വീണ്ടും ബ്രോയുടെ അടുത്ത് സംസാരിക്കാൻ വരുന്നു, നമ്മൾ ഒരുമിച്ച് ഇപ്പോൾ എവിടെയെങ്കിലും പോകുന്നു എന്നൊക്കെ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ പിന്നെന്താ, ഇപ്പം എനിക്കില്ലാത്ത കുഴപ്പമല്ലല്ലോ ഈ ആൾക്കാർക്കെന്നുള്ളത്. പിന്നെ ഇതിൽ സംഭവം എന്ന് പറയുന്നത് അതിനുവേണ്ടി മാത്രം കുറേ യൂട്യൂബ് ചാനലുകാരുണ്ട്, ഞാൻ പേരൊന്നും പറയുന്നില്ല, അങ്ങോട്ട് തിരിഞ്ഞാലും ഇങ്ങോട്ട് തിരിഞ്ഞാലും കഥയുണ്ടാക്കുന്ന കുറേ പേര്, അവർക്കൊക്കെ ഇത് അത് ഇതിൻ്റെ ഒരു സംഭവം എന്ന് പറയുന്നത് ചിലരുടെ സൗഹൃദങ്ങൾക്ക് അതിങ്ങനെയേ വരാവൂ എന്ന് അവർക്ക് നിർബന്ധമുണ്ട്, അതിങ്ങനെ കാണാവൂ, അത് ഞങ്ങൾ പറയുന്ന പോലെ ശരി ശരി എന്ന് പറയുന്ന അത് വിശ്വസിക്കുന്നവരുമുണ്ട്. അത് വിശ്വസിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ടെന്ന് കേൾക്കുമ്പോഴാണ് നമുക്ക് തോന്നുന്നത് ഇതും വിശ്വസിക്കുന്നുണ്ട് അവരൊക്കെ എന്നിട്ട്. അപ്പം അതുകൊണ്ട് അതിൽ വലിയ കാര്യമൊന്നുമില്ല, നമ്മൾ ഇത് മൈൻഡ് ചെയ്യാൻ പോകാതിരിക്കുക എന്നുള്ളതാണ്. ഇത് വീട്ടിലെപ്പോഴെങ്കിലും എന്തെങ്കിലും വിഷമങ്ങൾ പറഞ്ഞിട്ടുണ്ടോ, അങ്ങനെ അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങൾ അമ്മയോ അച്ഛനോ അങ്ങനെ ചോദിച്ചിട്ടില്ല? ചോദിച്ചിട്ടില്ല. എൻ്റെ അടുത്ത് കല്യാണം കഴിക്കുന്നില്ല എന്നൊന്നും ചോദിച്ചില്ല. പിന്നെ അപ്പം എങ്ങനെ നോക്കാം, അല്ല ഇനിയിപ്പോൾ അടുത്ത ചോദ്യം അതാണ്, ഒരു ഒരു നല്ലൊരു അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ഫെയിമായി ഒരു വീടായി ഇനി ഒരു കല്യാണം ഒക്കെ കഴിക്കണ്ടേ എന്നുള്ള ചോദ്യം വരും. നിങ്ങളെന്താ ഈ ക്വസ്റ്റ്യൻ ചോദിക്കാത്ത, വേറെന്തറിയോ പാലേജിൻ്റെ അന്ന് അത്യാവശ്യം മീഡിയാസ് എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ അപ്പോൾ അവരെല്ലാവരും ചോദിച്ചത് ആ വീടായി കാറായി പഴയ ഇതുണ്ടല്ലോ, കാറായി വീടായി ഇനി എന്ന് പറയുമല്ലോ, ഇണ്ടെങ്കിൽ ആൾ വരണ്ടേ. ആ ഇത് എല്ലാവരും ചോദിച്ചു, ഒരിക്കലും ഉടനെയൊന്നുമില്ല. എന്റെ ഞാൻ താഴെ ഇരിക്കുന്ന ഡ്രീം ബിഗ് ഇല്ലേ, അപ്പൊ അതിന് കുറെ അർത്ഥങ്ങളുണ്ട്, അപ്പൊ അത് വലുതായിട്ട് കുറെ ചിന്തിക്കാനുണ്ട്, വലിയ സ്വപ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് സ്വസ്ഥമായിട്ട് വീട്ടിലേക്ക് ആളെടുക്കുന്നുള്ളൂ. എന്തായാലും ഇപ്പൊ വീട് ഓൾമോസ്റ്റ് ഞങ്ങളങ്ങ് കവർ ചെയ്തു, അപ്പൊ ഇനി കൂടുതൽ നീട്ടുന്നില്ല. ഡ്രീം ബിഗ് പോലെ തന്നെ ഒരുപാട് ഒരുപാട് ഡ്രീംസ് ഇനിയും ചെയ്യാനുണ്ട്, അതിനെല്ലാം താഴത്ത് പറഞ്ഞ പോലെ ബി പോസിറ്റീവായി വർക്ക് ഹാർഡായി. പിന്നെ ഡ്രീം ബിഗ്, വേറെ ഒരു സാധനം കൂടെ ഉണ്ടായിരുന്നത് എന്തായിരുന്നു, ബി കൈൻഡ്, അത് പിന്നെ ഓൾറെഡി ആണ്. സോ ഇത് നാലും സെറ്റ് ആയിട്ട് ഒരുപാട് ഒരുപാട് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളൊക്കെ സാക്ഷാത്കരിക്കുകയും പറ്റട്ടെ. താങ്ക് യു, എല്ലാവിധ ആശംസകളും. ഒരുപാട് സന്തോഷം വന്നതിൽ, സ്പെഷ്യൽ ആയിട്ട് വന്നതിൽ. ഓക്കെ, അപ്പൊ എനിക്ക് പറയാനുള്ള കുറെ കാര്യങ്ങൾ എനിക്ക് ഇതിന്റെ അടുത്ത് പറയാൻ പറ്റും. ഞാൻ ഈ ഇന്റർവ്യൂസ് കൊടുക്കാൻ ഇച്ചിരി മടിയുള്ള ആളാണ്, എനിക്ക് പോയിരുന്ന് പറയാൻ ഇപ്പം എന്താ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും വീണ്ടും പറയുക എന്നുള്ളത് എനിക്ക് ഭയങ്കര മടിയാണ്. പക്ഷെ ഇൻ്റർവ്യൂ എടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, അങ്ങോട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് ഇങ്ങനെ ഇട്ട് എടുക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ, അപ്പോൾ അതൊക്കെ എനിക്ക് ഇന്ന് പറയാൻ പറ്റി. അപ്പോൾ അത് ആൾക്കാർ കണ്ടിരിക്കുന്നത് നല്ലതാണ്. ഇപ്പോൾ തന്നെ അവസ്ഥ മനസ്സിലാക്കാൻ, ഇപ്പം തന്നെ ഈ പാലിയാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ വേറെ കുറേ ന്യൂസുകളും വീണ്ടും വന്നിട്ടുണ്ട്, അപ്പോൾ അങ്ങനെയൊക്കെ വരുന്നതുകൊണ്ട് അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾ പറയാൻ പറ്റിയ വലിയ സന്തോഷം. റോമിനെ എന്തുകൊണ്ട് വിളിക്കാത്തതാണോ അതോ വിളിച്ചിട്ട് കിട്ടാത്തതാണോ എന്നുള്ള ചർച്ച നല്ല രീതിയിൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. തെറ്റാണെങ്കിൽ ക്ഷമിക്കാം, കാരണം ഇപ്പൊ ഒരുപാട് പേര് പറയുന്നുണ്ട് ഞാൻ റോബിനെ വിളിച്ചില്ല, ഇത്രയും പേര് കൂടി ഒരു പരിപാടി, റോബിന് മാത്രം അവർ ക്ഷണിച്ചില്ല എന്നൊക്കെ ഒരുപാട് ആരോപണങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ റോബിൻ എന്ത് മൂഡിലാണ് നിൽക്കണമെന്ന് നമുക്കറിയില്ല, കാരണം ഇപ്പോഴത്തെ ഒരു ഇതിലും കുറേ കോൺട്രവേഴ്സീസ് റോബിൻ്റെ മാനസികാവസ്ഥ നല്ല എങ്ങനെയാണ്, ആ സമയത്ത് പോലും ഞാനൊന്നും വിളിച്ചൊന്ന് ആശ്വസിപ്പിക്കുക അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. അല്ല ഇത് റോബിൻ കാണുന്നെങ്കിൽ കണ്ടോട്ടെ, കാരണം ഈ എപ്പിസോഡ് കണ്ടിട്ട് അന്നത്തെ എപ്പിസോഡിൽ അവരുടെ അവർ സപ്പോർട്ട് ചെയ്യുന്ന കണ്ടസ്റ്റൻസിന് വലിയ സ്കോറിംഗ് പരിപാടി ഒന്നും ഇല്ല, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും നെഗറ്റീവ് പരിപാടിയൊക്കെ ആണെങ്കിൽ അവർ വിളിക്കും. അപ്പോൾ അവർ വിളിച്ചിട്ട് പറയും, ചേട്ടാ ഇന്നൊന്ന് ഇതേക്കണേ ഇന്നാളെ കേറ്റി പറയണം എന്നൊക്കെ പറയാറുണ്ട്, വിളിക്കാറുണ്ട്. കാരണം 10:30 ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നു.